ഓക്കെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് രക്ഷിതാക്കളെ, പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ്, ഇനി എന്താണ് എൻ്റെ സാധ്യത, ഇനി എങ്ങോട്ട് നീങ്ങണം എന്നതിനെ കുറിച്ചൊക്കെ കൺഫ്യൂഷനിലായിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്ന് നമുക്ക്. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മളെ റിസോഴ്സ് പേഴ്സണായിട്ട് എത്തിയിട്ടുള്ളത് ഇബ്രാഹിം മേനാട്ടിലാണ്. അദ്ദേഹം കേരള ഹയർ സെക്കൻഡറി കരിയർ സെല്ല് റിസോഴ്സ് പേഴ്സണും ഒപ്പം തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ നോഡൽ ഓഫീസറും കൂടിയാണ്. ഹയർ സെക്കൻഡറി അധ്യാപകനായ അദ്ദേഹം ഈ മേഖലയിലെ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് അദ്ദേഹത്തെ സംസാരിക്കാൻ കിട്ടിയത് ഒരു ഭാഗ്യമായി കരുതുന്നു. ഡെഫിനറ്റ്ലി എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉപയുക്തമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം നമ്മളോടുമായി നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ നമുക്ക് എന്നാൽ സംസാരിച്ച് തുടങ്ങാം. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളുടെ സാധ്യതകൾ, അവർക്ക് എങ്ങോട്ടെല്ലാം പോവാം? ഹലോ. ആ ഓക്കെ, പ്രിയമുള്ള രക്ഷിതാക്കള്, സാധാരണയായി നമ്മൾ ഇത്തരം പരിപാടികൾ സംസാരിക്കാറുള്ളത് 10ാം ക്ലാസ് കഴിഞ്ഞുള്ള അവസരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മുന്നിൽ വരുന്നത് പ്ലസ് ടു ആണല്ലോ. ഹയർ സെക്കൻഡറി എന്ന് സാധാരണ നമ്മൾ പറയുന്ന പ്ലസ് ടുവിനെ കുറിച്ചാണ്. അതിനപ്പുറത്തേക്കുള്ള ചില സാധ്യതകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഹയർ സെക്കൻഡറി അതിൻ്റെ ഹയർ സ്റ്റഡീസ് വലിയൊരു മേഖലയാണ്. തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറിയിലേക്ക് പഠനത്തിന് ജോയിൻ ചെയ്ത് മുഴുവൻ രക്ഷിതാക്കളും അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ രക്ഷിതാക്കളും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഹയർ സെക്കൻഡറി അല്ലാത്ത മറ്റുള്ള പഠന സാധ്യതകളും അവസരങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം കുട്ടികൾ ഹയർ സെക്കൻഡറി അല്ലാത്ത മറ്റുള്ള കുറേ അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെക്കുറിച്ച് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് ശോഭനമായ ഒരു ഭാവി അവരുടെ മുന്നിലുണ്ട്. ഈ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഹയർ സെക്കൻഡറി അല്ലാത്ത മേഖലകൾ പറയുമ്പോൾ ഒന്നും എടുത്തു വേണ്ട ഒന്ന് പോളിടെക്നിക്കുകളാണ്. നമുക്കറിയാം കേരളത്തിൽ ഏകദേശം 52 പോളിടെക്നിക്കുകൾ ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിലായിട്ടുണ്ട്. അതേപോലെ പിന്നെ ഈ ഒരു മേഖലയിലായിട്ട് നമുക്ക് 11,000 സീറ്റുകൾ ഗവൺമെന്റ് എയ്ഡഡ് മേഖലയിലുണ്ട്. ഇത് കൂടാതെ ഏതാണ്ട് 25,000-26,000 സീറ്റുകൾ സെൽഫ് ഫിനാൻസിങ് മേഖലയിലുണ്ട്. ഇത്രയും വലിയ ഒരു പിന്നെ പഠന സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ബിടെക്കിന് നമ്മളിന്ന് പറയാറുള്ള എല്ലാ ബ്രാഞ്ചുകളും പോളിടെക്നിക്കിൽ നമുക്കിന്ന് ലഭ്യമാണ്. സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ, ഓട്ടോമൊബൈൽ, കെമിക്കൽ തുടങ്ങിയ എല്ലാ മേഖലകളും ഈ ഭാഗത്ത് ലഭ്യമാണ്. തീർച്ചയായിട്ടും 3 വർഷം കൊണ്ട് വളരെ വേഗത്തിൽ കുട്ടികൾക്ക് പഠനം പൂർത്തിയാക്കാനും അതുവഴി നേരിട്ട് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനും കുട്ടികൾക്ക് സാധിക്കും. മാത്രമല്ല, ബിടെക് ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബിടെക്കിന്റെ 2ാം വർഷത്തിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടി ബിടെക് പൂർത്തിയാക്കാനും നമുക്ക് അവസരങ്ങൾ തുറന്നു വച്ചിരിക്കുകയാണ്. വലിയ അവസരങ്ങൾ തൊഴിൽ മേഖലയിൽ പോളിടെക്നിക്ക് കഴിഞ്ഞവർക്ക് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ലഭ്യമാണ്. തൊഴിൽ സാധ്യതകളിലെ ഒരു ചോദ്യം, ഇതിലെ തൊഴിൽ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരുപാട് ലോങ് ടേം ആയിട്ട് പഠിക്കണ്ടെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ലോക്കോ പൈലറ്റ് ആവണമെങ്കിൽ ഏത് കോഴ്സാണ് അവർ എടുക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ തരം വിവിധ ജോലി മേഖലകൾക്ക് ഈ പോളിടെക്നിക് വഴി പോയാൽ സാധ്യമാക്കാം, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം. പോളിടെക്നിക്കുകൾ ഇന്ന് ബ്രാഞ്ചുകളിൽ താരതമ്യം ഡിമാൻഡ് ഉള്ള ബ്രാഞ്ച് മെക്കാനിക്കൽ ബ്രാഞ്ച്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, സിവിൽ പോലെ ബ്രാഞ്ചുകളാണ്. പിന്നെ ചോദിച്ച പോലെ ലോക്കോ പൈലറ്റ് ഇന്ത്യയിലെ വലിയ റെയിൽവേയില് വലിയൊരു ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് ലോക്കോ പൈലറ്റിന്. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തോളം ലോക്കോ പൈലറ്റുമാര്
എയർക്കൂട്ടിയൊക്കെ ഉണ്ട് റെയിൽവേ, അതിന് ഓട്ടോമൊബൈൽ അതല്ലെങ്കിൽ മെക്കാനിക്കൽ, ഈ രണ്ട് ബ്രാഞ്ച് കഴിഞ്ഞവർക്കും അതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. രണ്ടുപേരും യോഗ്യതയാണ്. അപ്പോൾ അതേപോലെ മെക്കാനിക്കൽ കഴിയുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലെ വിവിധ കമ്പനികൾ, ഫെസിലിറ്റി ആയാലും ശരി, റെയിൽവേ, MNTL, DPC, BPCL തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിക്ക കമ്പനികളും ഒരു മെക്കാനിക്കൽ, അതേപോലെ ഓട്ടോമോട്ടീവ്, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ തുടങ്ങിയ മേഖലയിൽ പഠനം പൂർത്തിയാക്കുന്ന കുട്ടികളെ നേരിട്ട് അവർ ജോലിക്ക് എടുക്കുന്നുണ്ട്. അത് അതേപോലെ ആർമി, ഇന്ത്യൻ ഡിഫൻസിലും ഈ കഴിഞ്ഞ കുട്ടികൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലായാലും കമ്പനികളിൽ എക്സ്പീരിയൻസ് പരിചയസമ്പന്നത അല്ലെങ്കിൽ മിഷനറിയുമായി ബന്ധം, പിന്നെ അടുത്ത ബന്ധം പൊടിക്ക് കഴിയുന്ന കുട്ടിയുടെ ഏറ്റവും വലിയ ഒരു അനുഭവ സമ്പത്താണ്. അതുകൊണ്ട് കമ്പനികൾ ഇത്തരം കുട്ടികളെ മുൻപരിചയമില്ലാതെ തന്നെ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഗുണം. കഴിഞ്ഞ വർഷം എന്തോ അതുകൊണ്ട് കുറെ അധികം പോളിടെക്നിക്കൽ പ്ലേസ്മെന്റ് ഇതിൽ ഈ മേഖലയിൽ നടന്നു എന്ന് അവർക്ക് നിങ്ങളെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അതിന്റെ ഒരു അതെ 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 കഴിഞ്ഞ വർഷം എങ്ങനെയാണ് അതിന്റെ? അതെ കഴിഞ്ഞ വർഷം ഈ വർഷം പിന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പിന്നെ ആർ ബിന്ദു ഒരു പ്രസംഗത്തെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികളെ ഡയറക്റ്റ് ആയിട്ട് പിന്നെ പോളിടെക്നിക് കഴിഞ്ഞ കുട്ടികള് കമ്പനികളെ ഏറ്റവും കൂടുതൽ പ്ലേസ് ചെയ്ത വർഷമാണ് ഈ കഴിഞ്ഞു പോയ വർഷം. ഏകദേശം 12,000-നും 13,000-നും ഇടയിൽ കുട്ടികള് വിവിധ പോളികളിൽ നിന്ന് ഡയറക്റ്റ് ക്യാമ്പസ് വിദഗ്ധ പ്ലേസ്മെന്റ് വഴി പോയി എന്നാണ് പറയുന്നത് അല്ലേ? അതെ 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 ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അവസരങ്ങൾ. സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര സാധ്യതയാണ്. പക്ഷെ പലർക്കും ഇതിനെപ്പറ്റി ധാരണയില്ല. നേരെ പ്ലസ് ടു സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇത്തരം അതെ അതെ സാധ്യതകള് പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ മറ്റു ഒരു കുട്ടി നമുക്ക് അതിൽ വേറൊരു അനുകൂല ഘടകം, 17 വയസ്സിൽ SSLC പൂർത്തിയായിരുന്ന കുട്ടി 3 വർഷം പോളിടെക്നിക് കഴിയുമ്പോഴേക്ക് 20 വയസ്സായ കുട്ടിക്ക് വരുന്നുള്ളൂ. തീർച്ചയായിട്ടും പിന്നെയുള്ള ഒന്നോ ജീവിതത്തിന്റെ ഭാരങ്ങൾ ഏൽക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നോ രണ്ടോ വർഷം എക്സ്പീരിയൻസ് എടുക്കുന്നതിനും ഒരു 21 അല്ലെങ്കിൽ 22 23 വയസ്സാകുമ്പോഴേക്ക് കൃത്യമായി ഉത്തരവാദിത്തോടെ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും ഈ പോളിടെക്നിക് കഴിഞ്ഞ കുട്ടികൾക്ക് സാധിക്കുന്നു. ചില കമ്പനികൾ BTECകാരെ വെക്കുന്നതിനേക്കാളും പരിചയസമ്പന്നത മുൻനിർത്തി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ വലിയൊരു അനുകൂല ഘടകം. അതുകൊണ്ട് രക്ഷിതാക്കളും പിന്നെ കുട്ടികളും SSLC കഴിഞ്ഞ് പലപ്പോഴും +2 എന്നുള്ള ആ ലക്ഷ്യത്തിലൊന്നും മാത്രം ലക്ഷ്യവെക്കാതെ പോളിടെക്നിക്കും ലക്ഷ്യമാക്കി നമുക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നൊന്ന് പോളിടെക്നിക് അല്ലാതെ പറയാനുള്ളത്. പിന്നെ പറ്റും മറ്റേതൊക്കെ മേഖലകളാണ്? വേറെ ഏതെങ്കിലും ടേം കോഴ്സുകൾ? തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യം ITയോട് ചേർത്ത് പറയേണ്ട ഒന്നാണ്, 2 വർഷത്തെ ITI കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് രംഗത്ത് ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് ITI കോഴ്സുകൾ. കേരളത്തിൽ ധാരാളം ITI, ഏകദേശം വലിയൊരു പിന്നെ എണ്ണം ITകൾ ഇന്ന് ലഭ്യമാണ്. അതിൽ 2 വർഷം പോളിടെക്നിക്ക് 3 വർഷമാണെങ്കിൽ ITകൾ പിന്നെ 2 വർഷ കോഴ്സുകളാണ് ITകൾ ഉള്ളത്. അതിലും ITI കഴിയുന്നവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്റീവ് പോലെയുള്ള കോഴ്സുകൾക്ക് ITI കഴിയുന്നവർക്കും തീർച്ചയായിട്ടും എൻട്രി ഉള്ള അവസരങ്ങളുണ്ട്. ഏതാണോ പോളിക്കാർക്ക് അവസരം കിട്ടുന്നതിന് തൊട്ട് താഴെയുള്ള എല്ലാ അവസരങ്ങളും ITI കഴിഞ്ഞവർക്കും ലഭ്യമാണ്. ഏകദേശം 35 ട്രേഡ് ഗ്രൂപ്പുകളിലായി 250-ഓളം ട്രേഡുകൾ വിവിധ ITകളിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. എല്ലാ എല്ലാ മേഖലയിലും എന്താ പറയുക, അക്കൗണ്ടിങ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പിന്നെ ലഭ്യമാണ്. അപ്പോ ഈ ഇത് വലിയ ഒരു തൊഴിൽ സാധ്യത ITയും ഇന്ത്യ കുട്ടികൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നു. കൂടി എങ്ങനെയാണോ അതേപോലെ ITയും കുട്ടികളുടെ മുന്നിൽ തൊഴിൽ മേഖല തുറന്നു വെക്കുന്നുണ്ട്. ഒന്ന് മാത്രമേ ആലോചിക്കാനുള്ളൂ, തൊഴിൽ ആഭിമുഖ്യമുള്ള കുട്ടികളെ സംബന്ധിച്ചോളം, അല്പം ഒരു സ്കില്ലുള്ള കുട്ടികളെ സംബന്ധിച്ചോളം +2നേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് പോളിയും ITI എന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. ഇനി വേറെ ITയിൽ ഇതോട് പോളി കൂടി അല്ലാതെ ചേർത്ത് ഇതോട് കൂടി ചേർത്ത് പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങൾ കൂടെ ഉണ്ട്. എറണാകുളത്ത് ഒരു സിപ്പറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു 3 വർഷത്തെ പോളിടെക്നിക്കാണ് സിപ്പറ്റ്.
സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നാണ് സിപ്പാ സ്ഥാപനത്തിന്റെ മുഴുവൻ പേര്, സിപ്പറ്റ് എന്നുള്ളത്. അവിടെ രണ്ട് കോഴ്സുകളാണുള്ളത്, ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി എന്നൊരു കോഴ്സും ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾഡിംഗ് ടെക്നോളജി എന്ന പേരിൽ ഒരു രണ്ട് കോഴ്സുകൾ അവിടെ സിപ്പറ്റിലുണ്ട്. കേന്ദ്ര ഇതിനൊക്കെ ഗവൺമെന്റിന്റെ മാർക്കിന്റെ ഇതുണ്ടോ? മാർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടോ ഇതിന്? എങ്ങനെയാണ് ഇല്ല, സിപ്പറ്റ് എൻട്രൻസ് എക്സാം ആണ്. എൻട്രൻസ്? പക്ഷേ ചില സമയത്ത് എൻട്രൻസ് എക്സാം അല്ലാതെ മാർക്ക് വെച്ചും അവർ അഡ്മിഷൻ നടത്താറുണ്ട്. സിപ്പിന്റെ ഒരു പ്രത്യേകത, ചെറിയ ഒരു വർഷത്തിൽ കുട്ടിക്ക് ഏതാണ്ട് 20,000 രൂപയോളം ഫീസ് വരുന്നുണ്ട്. പക്ഷേ പിന്നെ പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഫീസ് പൂർണ്ണമായിട്ടും എക്സംഷൻ ഉണ്ട്, അല്ലെങ്കിൽ റീഫണ്ട് ഉണ്ട് ഫീസിൽ. അതിന് മറ്റൊരു പ്രത്യേകത, ഈ 3 വർഷത്തെ കോഴ്സ് 2.5 വർഷം കോഴ്സ് കഴിഞ്ഞ് അവസാനത്തെ 6 മാസം കുട്ടികൾക്ക് ഈ സ്ഥാപനം നൽകുന്ന നല്ല ഇന്റേൺഷിപ്പുകൾ, സ്ഥാപനം ചെന്നൈ ഉൾപ്പെടെയുള്ള മെട്രോ സിറ്റീസിലെ പ്രധാനപ്പെട്ട കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഏകദേശം മാസം 20,000 രൂപയോളം ശമ്പളത്തോടു കൂടിയാണ് ഈ കുട്ടികളുടെ അവസാനത്തെ 6 മാസം ഇന്റേൺഷിപ്പ് ചെയ്തത് എന്നത് ഇതിൻ്റെ ഒരു വലിയ അഡ്വൻറ്റേജ് ആണ്. മാത്രമല്ല, മിക്ക കമ്പനികളും ഈ ഇന്റേൺസിനെ സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സിപ്പെറ്റിൽ നിന്ന് കഴിയുന്ന ഒരു 100 ഒരു തരത്തിൽ പറഞ്ഞാൽ 100% കുട്ടികളും അറിഞ്ഞോ അറിയാതെയോ അവർ കമ്പനികളിലേക്ക് പ്ലേസ്ഡ് ആകുന്നു എന്നുള്ളത് അതിന്റെ സിപ്പെറ്റിൻ്റെ ഒരു നേട്ടമാണ്. അതുകൊണ്ട് സിപ്പെറ്റിന് മുമ്പുള്ള ഒരു അവസരമാണ് ഈ വർഷം. ഇപ്പോൾ സിപ്പെറ്റിന്റെ അപേക്ഷ നൽകുന്ന സമയമാണ്. അതേപോലെ മറ്റൊന്നാണ് കണ്ണൂർ IIHT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി ഇന്ത്യയിൽ തന്നെ ഒരെണ്ണം സ്ഥാപനങ്ങളെ ഉള്ളത്. കേരളത്തിൽ അതിൽ 40 സീറ്റാണ്, 30 സീറ്റുകൾ മലയാളികൾക്ക് ഉള്ളത്, 10 സീറ്റ് തമിഴ്നാട് കർണാടക സൈഡിൽ വരുന്ന കുട്ടികൾക്ക് ഉള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ 100% പ്ലേസ്മെന്റ് ഉള്ള എന്ന് പറയാവുന്ന ഒരു സ്ഥാപനമാണ് ഈ IIHT. അവിടെയും പിന്നെ അവസാന വർഷം കുട്ടികൾക്ക് കമ്പനികളിൽ ഇന്റേൺഷിപ്പ് കൊടുക്കുകയും ടെക്സ്റ്റൈൽ ടെക്നോളജി, ടെക്സ്റ്റൈൽ ഡിസൈനിങ് ആയിട്ട് ബന്ധപ്പെട്ട ഡിപ്ലോമ കോഴ്സ് അവിടുന്ന് ലഭ്യമാകുന്നത്. കോയമ്പത്തൂർ പോലെയുള്ള സിറ്റീസുകളിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഈ കുട്ടികളെ നല്ല നല്ല തോതിൽ രീതിയിൽ അവർക്ക് ജോലിക്ക് സാധ്യത ഉണ്ട് എന്നുള്ളതും ഈ പിന്നെ കോഴ്സിന്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെയൊക്കെ ഒരു 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 പിന്നെ പിന്നെ എന്തുകൊണ്ട് കുട്ടികൾ ഇതിലേക്ക് എത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോഴ്സുകൾ തൊഴിൽ കോഴ്സുകൾ ആയതുകൊണ്ട് ഇത് കഴിയുന്ന കുട്ടികൾ തൊഴിലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഹയർ സ്റ്റഡീസ് ലക്ഷ്യം വെക്കുന്ന കുട്ടികൾക്ക് നിർദ്ദേശിക്കാവുന്ന കോഴ്സുകളല്ല ഇത്. സിപ്പെറ്റും IIHT പോളി ഒരു തരത്തിൽ പറഞ്ഞാൽ പോളി പോളി കഴിഞ്ഞ ചില കുട്ടികൾ ബിടെക്ക് പോകുന്നുണ്ടെങ്കിൽ പോളി. അപ്പോ ഏതായാലും തൊഴിൽ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കുറഞ്ഞ വർഷം കൊണ്ട് തൊഴിലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് റെഫർ ചെയ്യാവുന്ന കോഴ്സുകളാണ് പോളിയും IIT ഈ സിപ്പെറ്റ് IIHT പോലെയുള്ള കോഴ്സുകൾ എന്നാണ് ഇതോട് ചേർത്ത് പറയേണ്ടത്. അല്ല, ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാല് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് തൊഴിലിലേക്ക് അങ്ങ് പ്രവേശിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ AI ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് AI ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കോഴ്സുകൾ 10ാം ക്ലാസ് കഴിഞ്ഞ് എടുക്കാവുന്നുണ്ടോ? അതിൽ പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ സയൻസ് 3 വർഷത്തെ കമ്പ്യൂട്ടർ ഡിപ്ലോമ തീർച്ചയായും അനുയോജ്യമാണ്. ആ കോഴ്സുകൾ ബിടെക് പിന്നെ 3 വർഷം ഡിപ്ലോമ കഴിഞ്ഞാൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ബിടെക്കിലേക്ക് ചേരാൻ പറ്റും. മാത്രമല്ല, അവർക്ക് BCA, BSc കമ്പ്യൂട്ടർ സയൻസ് പോലെ ഡിഗ്രിയിലേക്ക് തിരിയുന്നതിനും AI റോബോട്ടിക് പോലെയുള്ള ഡിഗ്രിയിലേക്ക് പോകുന്നതിനും ഈ പോളി കഴിഞ്ഞവർക്ക് സാധ്യമാണ്. അതാണ് അതിൻ്റെ ഒരു വലിയ ഗുണം. ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് പിന്നെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ രണ്ടും ഇവർ പോളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നുണ്ട്. അത് അവർക്ക് ജോലിയിലേക്ക് പോകുന്നതിനോ ഇനി തുടർപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കാര്യത്തിലേക്ക് പോകുന്നതിനും രണ്ടിനും അവസരമുണ്ട് എന്നത് അതിൻ്റെ ഗുണം. ഓക്കെ, ഒരു കരിയർ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന ഒരു നോഡൽ ഓഫീസർ എന്ന നിലയ്ക്ക് ചോദ്യം ചോദിക്കട്ടെ. ഈ വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച്, അതായത് ഇപ്പോ ഈ ഹയർ സ്റ്റഡീസിന് ഒരുപാട് എഴുതിയും പഠിച്ചൊന്നും പോകാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് അവരുടെ ഒരു ഒരു പിന്നെ സാധ്യത വേറെ പ്രൈവറ്റ് മേഖലയിലോ മറ്റ് ഏതെങ്കിലും മേഖലയിലോ അവർക്ക് വേറെതെങ്കിലും കോഴ്സുകൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഇത് ഏത് തരം കുട്ടികളാണ് ഇങ്ങനത്തെ, അതായത് ഹയർ സ്റ്റഡീസിന് ഹയർ സെക്കൻഡറി മുതൽ ഇങ്ങനെ പോകുമ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു സ്കില്ലുള്ള കുട്ടികളല്ലേ ഇതൊക്കെ ചൂസ് ചെയ്യുള്ളൂ?
ടെക്നിക്കൽ അല്ലാത്ത കുട്ടികളാണെങ്കിൽ പിന്നെ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ഫാഷൻ അങ്ങനത്തെ എന്തെങ്കിലും ഷോർട്ട് ടേം കോഴ്സുകൾ, 6 മാസത്തെയോ 1 വർഷത്തെയോ അങ്ങനത്തെ കോഴ്സുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് അവരുടെ അത്തരം കുട്ടികൾക്ക് പിന്നെ ഒരുപാട് കാലം പഠനം തുടരാൻ കഴിയില്ല, എന്നാൽ ഇത്തരം ടെക്നിക്കൽ സ്കില്ലുകൾ അവർ മുന്നിലുമല്ല. അങ്ങനെ അത്തരം കുട്ടികളോട് നമുക്ക് നിർദ്ദേശിക്കാവുന്ന ചില കോഴ്സുകൾ, ഒന്ന് ഹോമിയോ ഫാർമസി. ശരിക്കും കേരളത്തിൽ രണ്ട് പ്രധാനപ്പെട്ട ഹോമിയോ മെഡിക്കൽ കോളേജുകളുണ്ട്, കോഴിക്കോടും പിന്നെ തിരുവനന്തപുരത്തും. ഈ രണ്ട് കോളേജുകൾ ബേസ് ചെയ്തും 1 കൊല്ലത്തെ ഹോമിയോ ഫാർമസി കോഴ്സുകൾ ലഭ്യമാണ്. പിന്നെ അത് 10ാം ക്ലാസ് ഹോമിയോപ്പതി കഴിഞ്ഞവർക്ക് ആണുള്ള, പറ്റും, 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് പറ്റും. തീർച്ചയായിട്ടും 10ാം ക്ലാസ് ആണ് നമ്മുടെ അടിസ്ഥാന യോഗ്യത. 10ാം ക്ലാസ് ആണ് ഇതാ ഇപ്പോൾ അപേക്ഷ വിളിച്ച സമയമാണ് ഇപ്പം. ഹോമിയോ ഫാർമസിയൊക്കെ അവർക്ക് 1 വർഷമാണ് ഈ കോഴ്സിന്റെ കാലാവധി. ആ ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന് അവർക്ക് 1 വർഷം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറികളിലും പ്രൈവറ്റ് ഹോമിയോ സ്ഥാപനങ്ങളിലും ഫാർമസിസ്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റൊന്നാണ് ആയുർവേദ ഫാർമസിസ്റ്റും ആയുർവേദ നഴ്സിംഗ്. ഇത് രണ്ടും ആയുർവേദ മെഡിക്കൽ കോളേജുകൾ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളാണ്. കോട്ടക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ആയുർവേദ പ്രമുഖ ആയുർവേദ മെഡിക്കൽ കോളേജുകൾ ഈ കോഴ്സ് ലഭ്യമാണ്. അതിൽ ആ കോഴ്സും 1 വർഷത്തെ കോഴ്സാണ്. SSLC കഴിഞ്ഞ് LTT പോകാവുന്നതാണ്. പൂർത്തിയായി കഴിഞ്ഞാൽ ഇതേപോലെ ആയുർവേദ ഹോസ്പിറ്റലുകൾ, ആയുർവേദ സെന്ററുകളിൽ അവിടെയൊക്കെ ഫാർമസിസ്റ്റ് ആയിട്ടും നേഴ്സായിട്ടും അവർക്ക് ജോലി ചെയ്യാൻ പറ്റും. നമ്മളെ കുട്ടികളെ സംബന്ധിച്ചോളം ആ അതിന്റെ അവർ അറിവില്ലായ്മയാണ് പലപ്പോഴും അത്തരത്തിലുള്ള അതെ കോഴ്സുകളിൽ അതെ നിന്ന് അതെ അതെ മാറിക്കുന്നതിന് കാരണം. അതിന്ന് മാത്രമല്ല വളരെ നല്ല മറ്റൊന്ന് പറഞ്ഞോളി പറഞ്ഞോളി. മറ്റൊന്ന് ഈ പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ പോകുന്ന കോഴ്സിന്റെ പിന്നാലെ പോകുന്ന ഒരു ട്രെൻഡ് ആണല്ലോ പൊതുവെ അതെ ഉള്ളത്. അതെ അപ്പൊ അതെ അതെ അതുകൊണ്ട് പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾ പ്ലസ് ടുവിലേക്ക് പോകുന്നു, അവർ തുടർപഠനം ആഗ്രഹിച്ച് പ്ലസ് ടു നീറ്റ് JEE എന്ന രീതിയിൽ പോകുന്നു, അതെ അതിന് അതെ പിന്നാലെ അല്ലാത്തവരും പോകുന്നു എന്നൊരു വസ്തുതയാണ്. അതെ അതെ ഇത്തരത്തിലുള്ള അതിന് കോഴ്സുകള് അതിന് പോയിട്ട് ഒരു റേഞ്ചിലേക്ക് കയറാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അവർക്കും ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഇതിന്റെ താഴെയുള്ള പല കോഴ്സുകളും ഉണ്ട്. അതിനെക്കുറിച്ചും ധാരണ ഇല്ല എന്നുള്ളതാണ് ഒരു പൊതുവായ അവസ്ഥ. അതെ അതെ ഒന്ന് രണ്ട് കോഴ്സ് ചേർത്ത് പറയേണ്ടതുണ്ട്. കൊമേഴ്സിൽ പിന്നെ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആ അവിടെ 2 വർഷത്തെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പ്രൈവറ്റ് മേഖലയിലും ഗവൺമെന്റ് തലത്തിലും ഹയർ സ്റ്റാഫിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് അവരുടെ സ്റ്റെനോ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. എല്ലാ ജില്ലയിലും ഒരു കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മലപ്പുറം ജില്ലയാണെങ്കിൽ തിരൂരാണ് കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളത്. ആ 2 വർഷത്തെ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠനം പൂർത്തിയാക്കുക വഴി ആ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അസിസ്റ്റന്റ് ജോലികൾ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ടും അല്ലെ സ്റ്റെനോ ആയിട്ടും വലിയ ഒഫീഷ്യൽസിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആയിട്ടും ഒക്കെ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. അത് കാര്യമായിട്ടും പേഴ്സണാലിറ്റി, അതുപോലെ അക്കൗണ്ടിങ്ങിന്റെ ചില ഭാഗങ്ങൾ, കസ്റ്റമർ സർവീസുകൾ, ഇത്തരം കാര്യങ്ങൾ അതിന്റെ പഠന മേഖലയായിട്ട് ആ പിന്നെ കുട്ടികൾ പഠിക്കേണ്ടി വരുന്നത്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഫുഡ് ക്രാഫ്റ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിലെ ഏകദേശം 15ഓളം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. 5 കോഴ്സുകൾ അവിടെ പഠിപ്പിക്കുന്നത്, 5 കോഴ്സുകൾ. ഇപ്പോൾ മലപ്പുറത്ത് 2 എണ്ണമുണ്ട്, ഒന്ന് മങ്കടയും ഒന്ന് തിരൂരുമാണ് ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ളത്. പ്രധാനമായിട്ടും അവിടെയുള്ള 5 കോഴ്സ്, ഒന്ന് റിസപ്ഷനിസ്റ്റ്, അതായത് ഭക്ഷണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 5 മേഖല കോഴ്സുകളുണ്ട്. ഒന്ന് അതിലെ ഭക്ഷണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, 2 അതിന്റെ സർവീസുമായി ബന്ധപ്പെട്ട്, 3 അതിന്റെ പ്രിസർവേഷൻ കേടുവരാതെ സൂക്ഷിക്കുന്ന പ്രിസർവേഷനുമായി ബന്ധപ്പെട്ട്, 4ാമത്തെ അവിടുത്തെ ഹോട്ടലിന്റെ ലോഡ്ജിങ് ആൻഡ് അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ മൊത്തം 5 ആണ്. 5 മേഖലയിലുള്ള കോഴ്സുകൾ ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാണ്. അതിന് യോഗ്യത SSLC അല്ല, പ്ലസ് ടു ആണ്. ഈ കഴിഞ്ഞ വർഷം വരെ അത് SSLC ആയിരുന്ന ഒരു യോഗ്യത. ഈ ഈ നേരത്തെ പറഞ്ഞ പിന്നെ കോഴ്സുകൾ കൂട്ടത്തിൽ നമ്മൾ എണ്ണിയിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ അതിന്റെ യോഗ്യത പ്ലസ് ടു ആക്കി മാറ്റി. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള 1 വർഷത്തെ കോഴ്സ് ചെയ്യാൻ സാധിക്കുക. ഏത് മിലിറ്ററിയിൽ വരെ ഷെഫായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ ഉള്ള അവസരം ഈ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള 1 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുക വഴി നമുക്ക് ലഭ്യമാണ് എന്നത് ആകർഷണീയമായ ഒരു കാര്യമാണ്. എന്തായാലും നല്ല മറ്റൊന്നാണ് JDC. ഏതാ മറ്റൊന്നാണ് JDC, ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ. ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ കോഓപ്പറേറ്റീവ്
പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഓപ്പറേറ്റീവ് ബാങ്കുകൾ, ഇത്തരം സ്ഥാപനങ്ങൾ ക്രിട്ടിക്കൽ തസ്തികയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന യോഗ്യതയാണ് JDC അഥവാ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന 2 വർഷത്തെ കോഴ്സ്. JDC സ്ഥാപനം ഇപ്പം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് പിന്നെ 10 മാസത്തെ കോഴ്സ്, സോറി ഞാൻ പറയുന്നത് 10 മാസത്തെ കോഴ്സാണ് JDC കോഴ്സ്. ഇപ്പോൾ ഒരു സമയം വിളിച്ചിട്ടുണ്ട്. അത് അതിന് പിന്നെ JDC കോഴ്സ് കഴിയ വഴി ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ തുടങ്ങിയതൊക്കെ ക്രിക്കലേക്ക് ജോലിക്ക് മതിയായ യോഗ്യതയാണ് എന്നുകൂടി പറഞ്ഞിരിക്കാം. അപ്പോൾ വളരെ പ്രയോജനകരമായ അറിവുകളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ ഇബ്രാഹിം മേനാട്ടിൽ നമ്മളോട് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് ഒരുപാട് സാധ്യതകൾ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് വരെ ഉണ്ട് എന്ന് പറയുമ്പോൾ, പിന്നെ +2 കഴിഞ്ഞിട്ടുള്ള മറ്റൊരു സെഷനിൽ നമുക്ക് പിന്നെ ഇദ്ദേഹം തന്നെ നമ്മളോട് ഓഫർ ചെയ്തിട്ടുണ്ട് +2 ശേഷമുള്ള സാധ്യതകളെക്കുറിച്ചും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും പങ്കുവെക്കാം. ഇതുപോലെ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ വീട് പല കാരണങ്ങളിൽ ഒടുങ്ങി വീടുകളിൽ ഒതുങ്ങിയ വീട്ടുമ്മമാരെ സംബന്ധിച്ചോളം CDT ഗവൺമെന്റ് സ്ഥാപനമാണ്, CDT അതുപോലെ CAT, കെൽട്രോൺ തുടങ്ങിയ ഗവൺമെന്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളിൽ DTP അതേപോലെ പിന്നെ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അതേപോലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ്, അതേപോലെ ഡിപ്ലോമ ഇൻ മൾട്ടി മീഡിയ തുടങ്ങിയ, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് സർവീസ് തുടങ്ങിയ പല ഷോർട്ട് ടേം കോഴ്സുകളും 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളും ഇത്തരം സ്ഥാപനങ്ങൾ ലഭ്യമാണ്. ഞാൻ പറഞ്ഞ കുറച്ചുകൂടി കമ്പ്യൂട്ടറിന്റെ ഈ കാലഘട്ടത്തിൽ ഈ സീറ്റ്, സിയാറ്റ്, കെൽട്രോണ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വഴിയുള്ള അത്തരം കോഴ്സുകൾ പഠിക്കുക വഴി വീട്ടിൽ നിന്നുകൊണ്ട് സ്വന്തമായി ജോയിൻ ചെയ്യാനുള്ള വരുമാനം ലഭ്യമാകുന്നതിന് വീട്ടിലുള്ള അത്തരം വീട്ടമ്മമാർ കൂടി അവസരമുണ്ട് എന്ന് കൂടി ഈ കൂടെ നമ്മൾ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് വീഡിയോയുടെ ദൈർഘ്യം പറയുന്നതുകൊണ്ട് എന്തായാലും തൽക്കാലം ഇപ്പം നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു അതല്ലെങ്കിൽ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് മറ്റു കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് പിന്നെ ഹയർ സെക്കൻഡറിക്ക് ശേഷമുള്ളതും അതോടൊപ്പം തന്നെ ഇതോടൊപ്പം ചേർത്ത് പറയാവുന്ന മറ്റു കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. എന്തായാലും ഇതുവരെ ഈ ഒരു പ്രോഗ്രാമിന് തയ്യാറായ ഇബ്രാഹിം മേനാട്ടിലിന് നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് ശ്രദ്ധിക്കുന്ന വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പരമാവധി സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി, ഇപ്പം നമുക്ക് ഇന്റർനെറ്റ് ഒക്കെ അവൈലബിൾ ആണ്, എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇനി എന്തെങ്കിലും കാരണവശാൽ ആധികാരികമായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ ഇബ്രാഹിം മേനട്ടിൽ നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സമ്മതം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നിങ്ങളെ ഫോൺ നമ്പറും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ബുദ്ധിമുട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാനായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, ഏതായാലും യൂട്യൂബില് ഇബ്രാഹിം മേനാട്ടിലെ നമ്പറും കൂടെ ഞാൻ ആഡ് ചെയ്യാം. എന്തായാലും സന്തോഷം ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നതിന്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.